നമസ്കാരം. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലോട് നോക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. അര കിലോ കേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഇവിടെ ഒരു മിക്സിയുടെ ജാറിൽ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഏകദേശം 1 കപ്പോളം കിട്ടും. ഇത് മാറ്റിവെക്കുക. ഇത് 1/2 കപ്പ് പാലിൽ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കേക്കിനായി ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. നന്നായിട്ട് തണുത്തതോ ചൂടുള്ളതോ ആവരുത്. അടുത്തതായി ഒരു മിക്സിംഗ് ബൗളിന് മുകളിൽ ഇതുപോലെ ഒരു അരിപ്പ വെച്ചതിന് ശേഷം അതിലേക്ക് മൈദ 1 കപ്പ്, കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ. കൊക്കോ പൗഡർ നല്ല ബ്രാൻഡിൻ്റെ ക്വാളിറ്റി ഉള്ളത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് പഴകിയ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാതിരിക്കുക. അടുത്തതായി 1 നുള്ള് ഉപ്പ്. ഇനി അരിപ്പ കയ്യിലെടുത്ത് ഈ പൗഡറെല്ലാം അരിച്ച് ബൗളിലേക്ക് ഇടുക. ഇതുപോലെ 1 പ്രാവശ്യം അരിച്ചതിന് ശേഷം ഇതേ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് 3-4 തവണ കൂടി അരിക്കുക. ഇങ്ങനെ അരിക്കുമ്പോൾ ഈ പൗഡേഴ്സ് എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്നതിനോടൊപ്പം തന്നെ ഇതിനുള്ളിൽ നന്നായിട്ട് എയറേഷൻ നടക്കും. എയറ് നന്നായിട്ട് മിക്സ് ആവുന്നത് കേക്ക് പൊങ്ങി വരുന്നതിനും സോഫ്റ്റ് ആവുന്നതിനും സഹായിക്കും. അരിപ്പയില്ലെങ്കിൽ ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഏത് രീതിയിൽ ചെയ്താലും പൗഡേഴ്സ് എല്ലാം നന്നായിട്ട് മിക്സായി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇതും മാറ്റിവെക്കുക. അടുത്തതായി 7 ഇഞ്ച് വലിപ്പമുള്ള ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പുരട്ടിയ ശേഷം പാസ്മെൻ പേപ്പറോ ബട്ടർ പേപ്പറോ കേക്ക് ടിന്നിൻ്റെ അടിയിലും വശങ്ങളിലുമായി ഇതുപോലെ വയ്ക്കുക. ഇത് കേക്ക് ടിന്നിൻ്റെ വശങ്ങളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും. പാസ്മെൻ പേപ്പറോ ബട്ടർ പേപ്പറോ ഇല്ലെങ്കിൽ കേക്ക് ടിന്നിൽ ബട്ടർ പുരട്ടിയ ശേഷം അതിനു മുകളിൽ അല്പം മൈദ വിതറിയാലും മതിയാകും. കേക്ക് ടിൻ റെഡിയാക്കുന്നതിനോടൊപ്പം തന്നെ അവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നേരം ചൂടാക്കാനിടുക. അതായത് പ്രീഹീറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇവിടെ ഒരു മിക്സിംഗ് ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാണ്. ഈ മിക്സിംഗ് ബൗള് നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം, ഒട്ടും തന്നെ വെള്ളമുണ്ടാവരുത്. ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇത് ബീറ്റ് ചെയ്യുക. ഹൈ സ്പീഡിൽ ഏകദേശം 3 മിനിറ്റ് നേരമാണ് ബീറ്റ് ചെയ്യേണ്ടത്. മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ബീറ്റ് ചെയ്യുമ്പോൾ കൈയുടെ മൂവ്മെൻറ്റ് ഒരേ ഡയറക്ഷനിലായിരിക്കണം. ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിരുന്ന പഞ്ചസാര ചേർക്കുക. അതോടൊപ്പം തന്നെ വനില എസൻസ് 1 ടീസ്പൂൺ. ഇത് ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ബീറ്റർ കയ്യിലെടുത്ത് പതിയെ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്ത് തുടങ്ങുക. അതല്ലെങ്കിൽ ഈ പൗഡറായിട്ട് ചേർത്ത പഞ്ചസാര പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ചേർത്ത പഞ്ചസാര മുട്ടയിൽ നന്നായിട്ട് ലയിക്കുന്നതുവരെ ഏകദേശം 1 മിനിറ്റ് നേരമാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ 1/3 കപ്പ്, അതായത് 80 മില്ലി ലിറ്റർ ചേർക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ പോലുള്ള ഹൈലി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയില് ഉപയോഗിക്കരുത്. വീണ്ടും ബീറ്റ് ചെയ്യുക. ഓയിലൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്നതുവരെ ഏകദേശം 1 മിനിറ്റ് നേരമാണ് ബീറ്റ് ചെയ്യേണ്ടത്. 1 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നേരത്തെ കോഫി പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരുന്ന 1/2 കപ്പ് പാല് ചേർക്കുക. വീണ്ടും ബീറ്റ് ചെയ്യുക. ഇത്തവണ ഏകദേശം 1/2 മിനിറ്റ് നേരമാണ് ബീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ബീറ്റർ നമുക്ക് ഇതിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. പിന്നീട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ മിക്സ് ഇതിലേക്ക് അല്പാൽപമായിട്ട് ചേർക്കുക. ആദ്യം അല്പം ചേർത്ത ശേഷം ഒരു സ്പാച്ചുലയോ സ്പൂണോ ഉപയോഗിച്ച് വളരെ പതുക്കെ മിക്സ് ചെയ്യുക. ഇത് വളരെ ജെൻറ്റിലായിട്ട് വളരെ പതുക്കെ വേണം മിക്സ് ചെയ്യാൻ. ആദ്യം ചേർത്തത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അല്പം കൂടി ചേർക്കുക. വീണ്ടും പതുക്കെ മിക്സ് ചെയ്യുക. ഒരിക്കലും ഒരുപാട് നേരമിട്ട് ഇളക്കി ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാകും. ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് പോകും. മുഴുവൻ പൗഡറും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു സൈഡിൽ നിന്നും കോരി മറച്ചിടുന്ന രീതിയിൽ ഇളക്കുന്നതാണ് നല്ലത്. കേക്ക് മേക്കിങ്ങിൽ ഇതിനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിക്കുക. പിന്നീട് കേക്ക് ടിൻ കയ്യിലെടുത്ത് ഇതുപോലെ 10-15 പ്രാവശ്യം ടാപ്പ് ചെയ്യുക.
ഇങ്ങനെ ചെയ്യുന്നത് ഇതിനുള്ളിൽ വലിയ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് വെളിയിൽ പോകുന്നതിന് വേണ്ടിയാണ്. ഇനി ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. 180 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 35 മുതൽ 40 മിനിറ്റ് നേരമാണ് ബേക്ക് ചെയ്യേണ്ടത്. അവൻ്റെ വലിപ്പവും ബ്രാൻഡും ഒക്കെ അനുസരിച്ചിട്ട് സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇതിപ്പോൾ ഏകദേശം 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് ബേക്ക് ആയിട്ടുണ്ടോ എന്നറിയുന്നതിനായിട്ട് ഇതിന് നടുവിലേക്ക് ഒരു സ്ക്യൂവറോ ടൂത്ത്പിക്കോ ഇൻസെർട്ട് ചെയ്ത് നോക്കുക. തിരിച്ചെടുക്കുമ്പോൾ അതിൽ വേവാത്ത മാവ് പറ്റിപ്പിടിച്ചിരിപ്പില്ലെങ്കിൽ അതിനർത്ഥം ഇത് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് എന്നാണ്. നേരെ മറിച്ച് മാവ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അല്പനേരം കൂടി ബേക്ക് ചെയ്യുക. ബേക്ക് ചെയ്ത കേക്ക് ചൂട് പോകുന്നതിനായിട്ട് അവനിൽ നിന്നും പുറത്തിറക്കി വെക്കുക. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് സെർവ് ചെയ്യുക. ഏകദേശം 2-3 ദിവസം വരെയൊക്കെ ഇത് കേടുകൂടാതിരിക്കും. കേക്ക് ഡ്രൈ ആയി പോവാതിരിക്കുന്നതിനായി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.